നമസ്കാരം, വിനോദ് മാത്യൂസ് ആണ്. യൂറോപ്പില് മോൾഡോവ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്ത് ഒരു സർവകലാശാലയുണ്ട്. അതിന്റെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ഫാർമസി ആന്റ് മെഡിസിൻ എന്നാണ്. ലോകത്തെമ്പാടുമുള്ള 36 രാജ്യങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട 6200 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലയാണ്. അവരുടെ ചരിത്രത്തിൽ ആദ്യമായി അവർ ഒരു മലയാളി സ്ത്രീക്ക് ഒരു അംഗീകാരം നൽകി. മറ്റൊന്നുമല്ല, ആജീവനാന്ത അധ്യാപിക ബഹുമതി. ഇഷ്ടമുള്ള കാലത്തോളം ആജീവനാന്തം അവരുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അവരുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനുമുള്ള അവസരം. അത് കിട്ടിയത് കണ്ണൂർ ഇരിട്ടിയിൽ ശ്രീ കുണ്ടന്റെയും ശ്രീമതി ശാന്തമ്മയുടെയും മകളായി ജനിച്ച് ശിവപുരം ഹൈസ്കൂളിൽ നിന്ന് അധ്യാപിക വൃത്തി പൂർത്തിയാക്കി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ കെ ശൈലജ എന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർക്കാണ് ഈ അംഗീകാരം കിട്ടിയത്. ഇത് നൽകാനുള്ള കാരണം നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ ഒരു ആരോഗ്യമന്ത്രി നടത്തിയ പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ്. അവരെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വെറുതെ നിസ്സാരവൽക്കരിച്ചത്. വെറുതെ ഇമേജ് ബിൽഡിംഗിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പത്രസമ്മേളനം നടത്തുന്ന സ്ത്രീ എന്ന് പറഞ്ഞ് കളിയാക്കിയത് എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗതികേടാണ്. ചിന്നത്തിലെ മുരളി തുമ്മാരുകുടി എന്ന് പറയുന്ന ലോക പ്രശസ്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിദഗ്ധനുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കാരോട് പറയുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു ആരോഗ്യമന്ത്രിയുണ്ട്, ശൈലജ എന്നാണ് പേര്. കുറച്ചു നാൾ ഞങ്ങൾ ഡെപ്യൂട്ടേഷനിൽ അവരെ വിട്ടുതരാം, നിങ്ങൾ അവരിൽ നിന്ന് കണ്ടുപിടിക്കാൻ. എന്തായാലും മുരളി തുമ്മാരുകുടി കണ്ട അത്രയും ഈ പ്രതിസന്ധിയും പ്രയാസവും ചിന്നത്തിൽ കണ്ടിട്ടില്ല, ലോകരാജ്യങ്ങളും കണ്ടിട്ടില്ല. പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അന്ന് നിങ്ങളുടെ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ സമയത്ത് ഞങ്ങൾ രാജ്യത്തിനൊപ്പമാണ്, അതല്ലേ ചിന്നത്തിലെയും ചെയ്യേണ്ടിയിരുന്നത്. ഈ സമയത്ത് കൂടെ നിൽക്കുകയല്ലേ വേണ്ട, നിങ്ങൾക്ക് അവസരമുണ്ട് വിമർശിക്കാനും ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പ്രതിപക്ഷം നിലയിൽ അവസരം നിങ്ങൾക്കുണ്ട്. ആ അവസരത്തിൽ നിങ്ങൾ പറയണം ഇത് അനവസരമാണ്, സാഹചര്യം ഇതല്ലായിരുന്നു ചിന്നത്തല, നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ പ്രളയം വന്നു, ശബരിമല വിഷയം വന്നു, പൌരത്വ ബില്ല് വന്നു. ആ സമയത്തൊന്നും ആരോഗ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചില്ല, അവരുടെ ഉത്തരവാദിത്തമല്ല. പക്ഷേ അവർ മേൽനോട്ടം വഹിക്കുന്ന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സ്വാഭാവികമായും അവർ പത്രസമ്മേളനം വിളിക്കുന്നത് ഞങ്ങളെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ്. അവരുടെ മക്കളുടെ കല്യാണം വിളിക്കാനല്ലല്ലോ പത്രസമ്മേളനം വിളിച്ചത്. ഇവിടെ രാജ്യം എന്തെല്ലാം ഫേക്ക് ന്യൂസുകളാണ് വരുന്നത്, അപ്പൊ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി അവരെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. സ്വാഭാവികമായ ഒരു മന്ത്രി ഇങ്ങനെ മുന്നിട്ട് നയിക്കുമ്പോൾ ഇറങ്ങുമ്പോൾ അവരുടെ കൂടെ ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഉടർന്ന് പ്രവർത്തിക്കും, അത്രയുള്ളൂ. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ന്യൂസിലാൻഡില് ഒരു പ്രധാനമന്ത്രി ജെസിക്ക ആർഡൻ അവിടെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അവർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. അന്ന് അവരെ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ചത് അവരുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പറഞ്ഞത് മോസ്റ്റ് ബിലീവബിൾ പേഴ്സണാലിറ്റി പൊളിറ്റീഷ്യൻ എന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവ് സൈമൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന മനുഷ്യൻ ജെസിക്കയെ അഭിനന്ദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഇത്ര മാത്രമേ ഉള്ളൂ, കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിക്കും വരും നാളുകളിൽ, പക്ഷേ കുശുമ്പിനും അസൂയയ്ക്കും മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് സ്വയം ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒന്നാണ്. താങ്ക് യു സോ മച്ച്.